നമസ്കാരം. കേരളത്തിന് മിൽമ എന്നതുപോലെയാണ് കർണാടകയ്ക്ക് നന്ദിനിയും തമിഴ്നാടിന് ആവിനും ഗുജറാത്തിന് അമൂലും. മിൽമയേക്കാൾ വില കുറവുള്ള കർണാടക പാൽ സഹകരണ സംഘത്തിന്റെ സ്ഥാപനമായ നന്ദിനിയുടെ പാൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ മിൽമ പറയുന്നത്. വിലക്കുറവുള്ള നന്ദിനിയുടെ പാൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വന്നാൽ അത് മിൽമയെ തകർക്കുമെന്നാണ് നിലവിളി. അതായത് മിൽമ എന്ന കുത്തക സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം മലയാളി ഉപയോഗിച്ചാൽ മതി എന്നാണ് തിട്ടൂരം. കർണാടകത്തിന്റെ നന്ദിനി പാലിന് ലിറ്ററിന് 40 രൂപയും തമിഴ്നാടിന്റെ ആവിൻ പാലിന് 44 രൂപയും മാത്രമുള്ളപ്പോൾ കേരളത്തിൽ മിൽമയുടെ വില ലിറ്ററിന് 60 രൂപ വരെയാണ് എന്ന് നമ്മൾ ഓർക്കണം. നന്ദിനി എന്നത് അംബാനിയുടേതോ അദാനിയുടേതോ അല്ല, കർഷകർ ഉൾപ്പെടുന്ന ഒരു സഹകരണ സംഘമാണ് ഉടമകൾ. വിലക്കുറവും ഗുണമേന്മയും ഉള്ള സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പോലും കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കില്ല അത്ര. KSRTC, KCB, ബിവറേജ്, ലോട്ടറി അങ്ങനെയുള്ള മറ്റൊരു കുത്തക സ്ഥാപനം തന്നെയാണ് മിൽമ. ഇത്രയും വലിയ കുത്തകകളായിട്ടും ഇതെല്ലാം നഷ്ടത്തിലോ അല്ലെങ്കിൽ സർക്കാർ സഹായത്തിലോ നിന്നു പോകുന്ന സ്ഥാപനങ്ങളാണ് എന്നതാണ് രസകരം. കുത്തക കമ്പനി, കുത്തക മുതലാളി എന്നീ വാക്കുകൾ മലയാളിക്ക് സുപരിചിതമാണ്. എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ കുത്തക കമ്പനി? ലളിതമായി പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ അവകാശം മുഴുവൻ മറ്റൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ നൽകാതെ ഒറ്റയ്ക്ക് കയ്യിൽ വെച്ചിരിക്കുന്നവരാണ് കുത്തകകൾ. ഏറ്റവും നല്ലൊരു ഉദാഹരണം KSRTC, KCB, ബെവറേജ്, ലോട്ടറി തുടങ്ങിയവയൊക്കെയാണ്. മുൻപ് BSNL ഇതുപോലെ തന്നെ ആയിരുന്നു. അതായത് ഗതാഗത മേഖലയിൽ KSRTC മാത്രം മതി, ടെലികോം മേഖലയിൽ BSNL മാത്രം മതി, വൈദ്യുതി മേഖലയിലാകട്ടെ KCB മാത്രം മതി, ലോട്ടറി വേറെ ആരും വിൽക്കേണ്ട, മദ്യം വിൽക്കാൻ ബെവറേജ് കോർപ്പറേഷൻ മാത്രം മതി, പാൽ വിൽപ്പനയിൽ മിൽമ മാത്രം മതി എന്നാണ് ഈ കുത്തകൾ പറയുന്നത്. ഞങ്ങളുടെ സൗകര്യത്തിന് ജനങ്ങൾക്ക് സേവനം നൽകും. അത് ചിലപ്പോൾ പതിറ്റാണ്ടുകൾ പുറകിലുള്ള സാങ്കേതിക വിദ്യയായിരിക്കാം, അല്ലെങ്കിൽ മോശം സേവനമായിരിക്കാം, വില കഴുത്തുറപ്പനായിരിക്കും. പക്ഷേ പരാതിയൊന്നും പറയാതെ ഞങ്ങൾ തരുന്ന സേവനം മാത്രം സ്വീകരിച്ചോണം. വേറെ ആരും ഈ മേഖലയിൽ വരാൻ പാടില്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല. അതാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മൾ പ്രബുദ്ധ മലയാളികൾ പറയുന്ന കുത്തകൾ ആരൊക്കെയാണ്? പ്രൈവറ്റ് ബസ് ഉടമകൾ, അമൂൽ, റിലയൻസ്, ടാറ്റ, ബിർള, അദാനി, മഹീന്ദ്ര, യൂസഫലി കുത്തകയല്ലല്ലോ, വ്യാവസായിക പ്രമുഖൻ മാത്രമല്ലേ. പക്ഷെ മലയാളികൾ കുത്തകകൾ എന്ന് മുദ്ര കുത്തുന്ന കമ്പനികളൊന്നും ഒരു സേവനത്തിൻ്റെയും അവകാശം മുഴുവൻ സ്വന്തമാക്കിയിട്ടില്ല. രാജ്യത്തെ നിയമമനുസരിച്ച് കൃത്യമായി നികുതി കൊടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇവയൊക്കെ. ഇവർ നൽകുന്ന ഒരു സേവനവും ഇവരുടെ കുത്തകയല്ല, പകരം അവർ കമ്പോളത്തിൽ നിലവിലുള്ള സർക്കാർ വക കുത്തക സ്ഥാപനങ്ങളോട് മത്സരിച്ച് വിജയിക്കുന്നു എന്ന് മാത്രം. അതായത് സേവനവും ഉൽപ്പന്നവും മറ്റാർക്കും നൽകാതെ പതിറ്റാണ്ടുകളെ സ്വന്തമായി കൈക്കലാക്കി വെച്ചിരിക്കുന്ന, ജനങ്ങളുടെ നികുതിപ്പണം തിന്ന് കൊഴുത്ത് വെള്ളാനയായി നിൽക്കുന്ന യൂണിയൻ നേതാക്കൾ കൈയിട്ട് വാരുന്ന യഥാർത്ഥ കുത്തക കമ്പനികളോട് മത്സരിച്ച് വിജയിച്ചാണ് അവർ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നത്. 1990കളിൽ ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്തതിന് ശേഷമാണ് ഇന്ത്യക്കാർക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാകാൻ തുടങ്ങിയത്. അതുവരെ എല്ലാ പൊതുമേഖല എന്ന കുത്തക സ്ഥാപനങ്ങളുടെ കീഴിലായിരുന്നു. ഒരു ടെലിഫോൺ കണക്ഷനും കാറിനു പോലും ബുക്ക് ചെയ്ത് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യശേഷി ഇല്ലായ്മയും അഴിമതിയും ലൈസൻസ് രാജും യൂണിയൻ കളിയും എല്ലാം കൊണ്ട് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും ലോകം ഒരു 30 കൊല്ലം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യപ്രാപ്തി ഇല്ലായ്മയും ഇടപാടുകാരോടുള്ള മോശം സമീപനവും കാലഹരണപ്പെട്ട ചട്ടങ്ങളും സ്ഥാപനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും കൊടിപിടുത്തങ്ങളും സമരവും വളഞ്ഞ വഴിയിലൂടെയുള്ള അതുപോലെ തന്നെ ബന്ധുക്കളുടെയും പാർട്ടി അടിമകളുടെയും തിരുക്കിക്കയറ്റലും ഒക്കെ ആയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജനം കൈയൊഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജനം പൊതുമേഖലാ കുത്തക കമ്പനികളെ ഉപേക്ഷിച്ച് സ്വകാര്യ കമ്പനികളിലേക്ക് പോകുന്നുവെന്ന് ഇവരൊന്ന് ആലോചിക്കണം. സ്വകാര്യ കമ്പനികൾ ഭീഷണിപ്പെടുത്തി ഇടപാടുകാരെ കൊണ്ടുപോകുന്നതല്ലല്ലോ. പൊതുമേഖലാ പ്രേമം തള്ളിമറിക്കുന്ന ഒരു നേതാവും സ്വന്തം വീട്ടിലേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും ഉൽപ്പന്നം വാങ്ങിക്കില്ല, ഒരു സേവനവും ഉപയോഗിക്കുകയുമില്ല. കാരണം നേതാവ് ആഗ്രഹിക്കുന്ന സേവനം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അവിടെ നിന്നും കിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. സ്വകാര്യ സേവനം ആവശ്യമുള്ള ഉപഭോക്താക്കൾ അത് തിരഞ്ഞെടുക്കട്ടെ, അതിന് അവർക്ക് അവകാശമുണ്ട്. അതല്ല, അത് ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ യഥാർത്ഥ കുത്തകകൾ? ജിയോ ഇന്ത്യൻ ടെലികോം മേഖലയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ സേവനങ്ങൾ ലഭ്യമായി. അതോടെ മറ്റു കമ്പനികൾ വില കുറയ്ക്കാൻ നിർബന്ധിതരുമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ നിന്നും BSNL മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിലുള്ളൊരവസ്ഥ. GATT കരാർ നടപ്പിലാക്കിയാൽ നമ്മുടെ വീട്ടിലെ കറിവേപ്പില പറിക്കാൻ വരെ അമേരിക്കയുടെ അനുവാദം വേണ്ടി വരും എന്ന് പ്രസംഗിച്ച നേതാക്കളും കുടുംബവും എല്ലാം തന്നെ ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഗുണങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.